കേരളത്തിലെ ആരോഗ്യമേഖലയുടെ യഥാർത്ഥ ചിത്രമാണ് ഡോക്ടർ നജ്മ സലീം പൊതുസമൂഹത്തെ ബോധ്യപ്പെടുത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് റിജിൽ മാക്കുറ്റി. വാചക കസർത്തല്ലാതെ ഒന്നും നടക്കുന്നില്ലെന്നും റിജിൽ മാക്കുറ്റി കണ്ണൂരിൽ പറഞ്ഞു. ആരോഗ്യമേഖലയിലെ കുത്തഴിഞ്ഞ അവസ്ഥയാണ് ഡോക്ടർ നജ്മ സലീം തുറന്നു പറഞ്ഞത്. അതിന്റെ പേരിൽ ഡോക്ടറെ വേട്ടയാടുകയാണ് സർക്കാരെന്ന് റിജിൽ മാക്കുറ്റി പറഞ്ഞു. കൊറോണ വ്യാപനം തടയാൻ സർക്കാർ ഒന്നും ചെയ്യുന്നില്ല, വെറും വാക്പയറ്റ് മാത്രമാണ് ഇക്കാര്യത്തിൽ നടക്കുന്നതെന്നും റിജിൽ മാക്കുറ്റി ആരോപിച്ചു. ഇവിടെ ടീച്ചർമാർ എന്ന് പറഞ്ഞ് അതുപോലെ തന്നെ കോവിഡിന്റെ വലിയ അപ്പോസ്റ്റലുകൾ എന്ന് പറഞ്ഞ് ദേശീയ അന്തർദേശീയ അവാർഡുകൾ കരസ്ഥമാക്കി എന്നൊക്കെ പറഞ്ഞ് വലിയ തള്ളലുകൾ നടത്തി മുമ്പോട്ട് പോകുന്ന ഒരു മന്ത്രി, ആ മന്ത്രിയുടെ കീഴിൽ ഇത്തരം സംഭവങ്ങൾ പല മേഖലകളിലായി പല ആശുപത്രിയിൽ നടക്കുന്നു. ടെസ്റ്റ് കുറച്ചുകൊണ്ട് മുമ്പോട്ട് പോയി നിൽക്കുന്ന ഒരവസ്ഥയാണ് ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതെങ്കിൽ കോവിഡിന്റെ രംഗത്ത് ഈ ഗവൺമെന്റ് പരാജയപ്പെട്ടിരിക്കുന്നു. ആ പരാജയവുമായി ബന്ധപ്പെട്ട് ആശുപത്രിയിൽ നടക്കുന്ന ഇത്തരം യാഥാർത്ഥ്യങ്ങൾ പുറത്തു കൊണ്ടുവരുന്നവരെ ഇത്തരത്തിൽ വേട്ടയാടുമ്പോൾ അവർ കൈക്കുതാടും പ്രഖ്യാപിച്ചുകൊണ്ടാണ് കേരളത്തിലെമ്പാടും യൂത്ത് കോൺഗ്രസ് ഇത്തരത്തിൽ. ഡോക്ടർ നജ്മ സലീമിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് യൂത്ത് കോൺഗ്രസ് കളക്ട്രേറ്റ് മുന്നിൽ നടത്തിയ സദസ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു റിജിൽ മാക്കുറ്റി. ജില്ലാ പ്രസിഡന്റ് സുദീപ് ജെയിംസ് അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി വിനേഷ് ചുള്ളിയാൻ, വി രാഹുൽ, പ്രനിൽ മധുക്കോത്ത്, പി മുഹമ്മദ് ഷമ്മാസ്, എം കെ വരുൺ, നികേത് നാറാത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കണ്ണൂർ.